സ്ലീവിന്റെ റൗണ്ട് വണ്ണം കുറവാണെങ്കിലും നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തിട്ടാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അളവ് ബ്ലൗസിന്റെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്ലീവ് കണ്ടോ കറക്റ്റായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 3 ടക്കുള്ള 40 ഇഞ്ച് ചെസ്റ്റ് അളവ് ബോഡി അളവ് വരുന്നൊരു ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് കാണിച്ചിരുന്നത്. സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1/10 തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മളിതുപോലെ നേർപകുതിയെ, നമ്മുടെ ലൈനിങ് പീസാണിത്, ലൈനിങ് ബ്ലൗസാണ്, ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേർപകുതിയായി മടക്കിയെടുത്ത് നമ്മളിവിടെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. കാരണം തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം 15 ഇഞ്ചാണ്. നമ്മളപ്പോൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമുക്കെപ്പോഴും നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ബോഡി അളവിന്റെ 1/6 ഭാഗമാണ് നമ്മളിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. 40 ഇഞ്ചാണ് നമുക്ക് ബോഡി മെഷർമെന്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴെയും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കും. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി കൊടുക്കുന്നു. 6.5 ഇഞ്ച് ഇതുപോലെ വരുന്നു. ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ബോഡി അളവ് മാർക്ക്, നമ്മുടെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 44 ഇഞ്ച്, 44 ഇഞ്ചിൻ്റെ 4 ഒരു ഭാഗം 11 ഇഞ്ച്. ഈ ഒരു 11 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി നമ്മളത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇടുപ്പളവ് 33.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8.25 പോയിന്റും, അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി 1.75 ഇഞ്ച് കൂടി വേണം. അപ്പോൾ നമുക്കിവിടെ 9.1 പോയിന്റും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. നമുക്ക് ഇടുപ്പളവിൻ്റെ കൂടെ നമ്മൾ വേറെ അളവുകളൊന്നും കൂട്ടേണ്ടതില്ല. നമുക്കതിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി മാത്രം കൂട്ടിയാൽ മതി. ഇനി നമ്മളിവിടെ നേർപകുതി 6.5 യുടെ നേർപകുതി 3.25 മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ആം ഹോള് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ആം ഹോള് റൗണ്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ റൗണ്ട് അളവ് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കത് കിട്ടേണ്ടത് 9 ഇഞ്ചാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ 1.5 ഇഞ്ച് താഴ്ത്തി വെച്ച് ടേപ്പിനെ വെച്ച് നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്ത മാർക്കിൽ കൂടി നമ്മുടെ ടേപ്പിനെ ഇതുപോലെ കറക്റ്റ് പിടിക്കുക. നമുക്കറിയാം നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തുണ്ട് നമുക്ക് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കത് കറക്റ്റ് കിട്ടണം. ഇനി നമുക്ക് ഇവിടെ മാർക്ക് വെച്ച നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരും. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 7.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൻ്റെ പുറത്തേക്ക് റൗണ്ട് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും. കണ്ടോ ആ ഒരു മാർക്ക് കണ്ടോ നമ്മളിവിടെ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമുക്ക് 4.25 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം വരുന്നത്. നമ്മുടെ ഈ ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ആം ഹോളിൻ്റെ നമ്മൾ ആ ഒരു റൗണ്ട് ചെക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി താഴോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ
നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നത്. അതായത് നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന് ഇതുപോലെ പരമാവധി മുകളിലേക്ക് കേട്ടോ, നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ റൗണ്ടൊക്കെ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പരമാവധി മുകളിലേക്ക് കയറ്റി വെച്ച ശേഷം ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ടിന്. അതായത് നമ്മുടെ തീരെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് നെക്കിന്റെ വൈഡ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് 3.5 ഇഞ്ചാണ്. അതായത് 3 ഇഞ്ച് നമ്മൾ നേരത്തെ നെക്കിന്റെ വൈഡ് കൊടുത്തു, 1/4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് തീരെ തയ്ക്കാൻ. അപ്പോൾ അതുകൂടി കൂട്ടി 3.5 ഇഞ്ച് നമ്മൾ കറക്റ്റ് വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലൈൻ കൊടുത്ത് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ വീണ്ടും 1.5 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ ഇറക്കം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ, ഈ ഒരു ഡാർട്സ് അടിക്കാൻ വേണ്ടി നമ്മൾ ഇടുപ്പളവിന്റെ 1/4 ഭാഗത്തിന്റെ കൂടെ കൂട്ടിയിട്ടുള്ള 3/4 ഇഞ്ചാണത്. ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ടെക്കിന്റെ വിടുത്ത് നമ്മൾ ഇവിടെ നിന്ന് 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 3 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നേരെ ഒരു ലൈൻ കൊടുക്കുക, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം, അപ്പോൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൽ നമ്മൾ നേരെ കുത്തനെ വരയൊന്നുമില്ല, ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഷേപ്പ് പോയിട്ടില്ലേ, അതേ ഷേപ്പിൽ തന്നെ ഇവിടെ നിന്ന് കറക്റ്റ് ഇതുപോലെ വരച്ചെടുക്കുന്നു. കേട്ടോ, ആ ഒരു നെക്കിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 4.5 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്ക് ഉണ്ട് ഇവിടെ കണ്ടോ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്, ആ ഒരു മാർക്കിൽ കൂടിയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെയും. ഇനി നമുക്കിവിടെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മുടെ ബാക്ക് പാർട്ട് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ഈ ഒരു ബാൻഡ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. മെയിൻ ടെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിവിടെ 1/2 ഇഞ്ചിൽ നമ്മളിവിടെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകളെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് ഇവിടെ 4.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ 4.5 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ 4.5 കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മളത് 3.75 മാർക്ക് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് കണ്ടോ, ഈ ഒരു ബാൻഡ് നമ്മൾ ഈ വേറൊരു പീസിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു തുണി കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള കരവശമാണിത്. ഈ ഒരു പീസിൽ നിന്ന് നമ്മൾ ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മൾ ഈ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ബാൻഡിൻ്റെ പീസ് കൂടി നമുക്ക് സ്ലീവിൽ കിട്ടും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ബാൻഡ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പീസ് വെച്ച് കറക്റ്റ് നമ്മുടെ ബാൻഡിന് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് നമുക്കത് ഷേപ്പ് ചെയ്ത് കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് വരുന്നത് അതിനനുസരിച്ച് കറക്റ്റ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, അത് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ്. അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ 1/4 ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുന്നു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക, ചെറിയൊരു ഷേപ്പ് മുകളിലേക്ക് കൊടുത്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പീസ് കണ്ടു, നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ സൈഡ് ഭാഗം, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം, ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് താഴെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റും. അത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി.
നമ്മളെല്ലാ ബ്ലൗസിലും അത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ഇനി നമുക്ക് ഡാർട്സുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് 2 ഭാഗത്തേക്കും 1.5 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് വരിക, കണ്ടു? ഈ രീതിയിലാണ് നമുക്ക് ഡാർട്സ് തയ്ച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സൈഡിലും വേണം, നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത്, നേരെ സെൻറ്റർ ഭാഗത്തേക്കല്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഈ ഒരു പീസും കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഡാർട്സിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ടെക്ക് വരുന്നത്, നമ്മുടെ സെൻറ്റർ ഡാർട്സ്. ഇവിടെ നേരെയാണ് നമ്മൾ തയ്ക്കുന്നത് രണ്ടാമത്തെ ടെക്ക്. ഇവിടെ നമുക്ക് 3 ഇഞ്ചാണ് ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ കൊടുത്തിരിക്കുന്നത്, കേട്ടോ? ഈ ഒരു ഡാർട്സിൽ നിന്ന് ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് വരുന്നത് 1.5 ഇഞ്ചാണ്, കേട്ടോ? 1.5 ഇഞ്ചാണ് ഈ ഒരു ഡാർട്സിൽ നിന്ന് ഡാർട്സിലേക്കുള്ള അകലം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1.25 ഇഞ്ച് പീസ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത്, ഇതെല്ലാവരും ചോദിക്കാറുണ്ട് തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്യുന്നില്ലേ എന്ന്. പക്ഷെ അത് നമ്മൾ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ, കണ്ടോ? ആദ്യം നമ്മൾ തീരെ തയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് വെച്ചതാണ്, അത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് നമുക്ക് നെക്ക് നല്ല ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു പീസ്, അതായത് നമ്മുടെ ഇവിടെ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന്, കേട്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് 1.5 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നും പീസ് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ഇവിടെ 3-ാമത്തെ ടെക്ക് മാർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ടെക്ക് ഇവിടെയാണ് നമുക്ക് ആ ഒരു ടെക്ക് വരുന്നത്, കേട്ടോ? ഇനി നമുക്ക് ഈ ഒരു ടെക്കുകളിലേക്ക്, അത് സെൻട്രൽ ഡാർസിൽ നിന്ന് ഈ ഒരു ടെക്കിലേക്കും ഇവിടെ നിന്ന് ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് വരുന്നത് 2 ഇഞ്ചാണ് നമുക്കതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ലീവിനെ ഇതുപോലെ വെച്ച് നമുക്ക് 2 സ്ലീവിൻ്റെയും ലെങ്ത്ത് നമുക്ക് കറക്റ്റ് കിട്ടുമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം, എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ 1 സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2-ാമത്തെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തുണി, ആ ഒരു ബാൻഡിൻ്റെ തുണി കൂടി കൂടുതലുണ്ടാകും, നമുക്ക് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ സാധാരണ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള തുണി മടക്കി കൊടുക്കുക. അപ്പോൾ അതായത് നമ്മൾ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസിനേക്കാൾ നമ്മളൊരു 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്ത് മടക്കിയാൽ മതി. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ലൈനിങ് പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ബ്ലൗസിൻ്റെ കൈയുമായി കൂട്ടി തയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു 1.5 ഇഞ്ച് കൈയുടെ താവുവശം തയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഒരു ഭാഗമാണ് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഇതുപോലെ വരക്കുക. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്, അതിൻ്റെ 1/4 ഒരു ഭാഗം നമുക്ക് 10 ഇഞ്ച് കിട്ടും. 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 9 ഇഞ്ച്. ഈ ഒരു 9 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, കേട്ടോ? ഇവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. നമ്മൾ കൈയുടെ താവുവശ ലൂസ് 11.5 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.75, കൈയുടെ വണ്ണം കുറവാണ്, കൈയുടെ താവുവശത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത്, കണ്ടോ? ഇവിടെ നിന്ന് നല്ല ഷേപ്പിലാണ് നമ്മളിവിടെ ഉള്ളിലേക്ക് വരച്ചെടുക്കുന്നത്, കണ്ടോ? ഇവിടെ നല്ല ഷേപ്പിൽ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ, കണ്ടോ, കൈയുടെ താവുവശത്തുള്ള വണ്ണം തീരെ കുറവാണ് മുകൾ ഭാഗത്തെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്കൊന്ന്, കേട്ടോ, ഉള്ളിലേക്ക് നല്ലവണ്ണം ഷേപ്പ് ചെയ്തിട്ടാണ് നമുക്ക് വരച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു വരച്ചത് നമ്മുടെ അളവ് ബ്ലൗസുമായി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവിനെ, കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി വെച്ച് കൊടുത്ത, കണ്ടോ, നമുക്ക് ആ ഒരു മാർക്കിംഗ്, കണ്ടോ, കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ലൂസ്, കണ്ടോ, നമുക്ക് കറക്റ്റായി കിട്ടിയത്, കണ്ടോ? ഇതുപോലെ
കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സ്ലീവിന്റെ കൈയുടെ താവുവശത്തുള്ള ലൂസ് നമുക്ക് കുറവാണെങ്കിൽ നമുക്കത് കറക്റ്റായി കിട്ടും. ഇനി നമുക്ക് തോൾ വശത്തുള്ള ലൂസ് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു മാർക്കിംഗ് എങ്ങനെയാണ്, ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. ഇനി നമ്മുടെ ഈ ഒരു ആം ഹോളിന് കണ്ടോ, നമ്മളിവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ സ്ലീവിന്റെ മാർക്കിങ്ങും ആം ഹോളും കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇവിടെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടണം കേട്ടോ. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് സ്ലീവിന്റെ താവുവശത്തുള്ള വണ്ണം കുറവായാൽ എങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്യുക എന്ന്. അപ്പോൾ നമുക്കത് നല്ലവണ്ണം കുറച്ചുകൂടി നമ്മൾ സാധാരണ മാർക്കിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഷെയ്പ്പ് കൊടുത്ത് വരച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ആ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു തുണി കട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ സ്ലീവിൻ്റെ സ്ലീവ് കണ്ടോ നമ്മൾ ബ്ലൗസ് വെച്ച് വരയാതെ തന്നെ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷെയ്പ്പ് കണ്ടോ കറക്റ്റായി കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്നും 1/2 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമ്മൾ കണ്ടോ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആ ഒരു 1/2 ഇഞ്ചുള്ള മാർക്കിൽ നിന്ന് തുടങ്ങി ഇതുപോലൊരു പീസ് ഈ ഒരു മാർക്ക് വരെ കണ്ടോ ഇവിടെ വരെ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് സ്ലീവിനെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ തുണിയിൽ നമ്മളിവിടെ നിന്ന് ആ ഒരു ബാക്കി വരുന്ന തുണി കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കണ്ടോ ആ ഒരു ബാൻഡിൻ്റെ മാർക്കിംഗ് കണ്ടോ, ആ ഒരു മാർക്കിങ്ങിലാണ് നമുക്കിവിടെ സ്ലീവ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാൻഡ് അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ലീവിന് ജോയിൻറ്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ നമുക്കിത് കണ്ടോ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്ലീവും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് നമ്മുടെ ബാൻഡിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. തുണി അല്പം കുറവുണ്ടെങ്കിലും നമുക്ക് സ്ലീവിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മുടെ എവിടെയൊക്കെയാണോ മാർക്കിംഗ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ബ്ലൗസ് കട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി